ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമ്മുടെ ഇത് വരുന്നത് ബീഫ് കാലാബോന എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ബംഗ്ലാദേശിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെ തന്നെ ചിക്കനാണ്, അല്ലെങ്കിൽ ബീഫിൽ ചെയ്യാം, അതേപോലെ തന്നെ മട്ടണിൽ ചെയ്യാം. പക്ഷേ ഇതിൽ വന്ന് ബീഫിൻ്റെ കാലാബോനയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോഴൊന്ന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ തൈര് ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കാലാബോന എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ബീഫ് ഒന്ന് മൂന്നോ നാലോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഇനിഷ്യൽ മാത്രമേ ഇത് ചെയ്യൂ. അപ്പോൾ അതിൽ നമ്മൾ ചേർക്കുന്നത് പറഞ്ഞാൽ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീർ ചില്ലി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെപ്പർ വേണം, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, ഒത്തിരി തന്നെ ഒരു പച്ചമുളക്, നമുക്ക് എത്രയാണ് നമുക്ക് അതിൽ നമുക്ക് എരി ആവശ്യമുള്ളത് അതനുസരിച്ച് ഒരു പച്ചമുളക് ഇട്ടിരുന്നാൽ മതി. അതിൻ്റെ കൂടെ നല്ല കട്ടിത്തൈര് തന്നെ നമ്മളൊരു ചെറിയൊരു കവർ വാങ്ങിച്ചിട്ട് ആ തൈര് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിന് ഓയിൽ കൂടെ ചേർക്കും. ഓയിൽ കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ വന്ന് അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് വന്ന് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മെയിനായിട്ട് തൈരാണ്. തൈരൊക്കെ ഇതിൽ ബീഫിലൊക്കെ നന്നായിട്ട് ആഡായി വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അത് അതിനോടനുബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് കളറായിട്ട്, ഒത്തിരി പേരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഇതിൻ്റെ ഉള്ളി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കറുക്കുന്നതാണ് കാര്യം ഉപയോഗം ചെയ്യുക. കറുവപ്പട്ട, ബേ ലീഫ് അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് നമ്മൾ ഞാനിത് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് സ്പൂൺ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കൊടുത്തില്ല. ഞാനിത് കൈ കൊണ്ടേനെ നന്നായിട്ട് ഇതിനെ ഫുള്ളായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അത് ഇതൊന്ന് കൈ കൊണ്ട് നല്ല ചെയ്യുമ്പോൾ തന്നെ നല്ല ഇരിക്കണം. അതുപോലെ തന്നെ ഇത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സാധാരണ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണമല്ല. അപ്പോൾ ഇത് ബീഫും കൂടെ ആയതുകൊണ്ട് ബീഫിൽ നിന്ന് നന്നായിട്ട് ആ ഉപ്പ് പിടിക്കണം, തൈര് പിടിക്കണം, പിന്നെ മുളകിൻ്റെ മസാല ഇതെല്ലാം പിടിക്കണം, പിന്നെ പെരിഞ്ചീരകം. ഇതിൻ്റെ കാലാപൂനൊക്കെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ നിന്ന് ആദ്യം പറയാൻ വേണ്ടി മറന്നുപോയതാണ്, ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ നമ്മുടെ ജീരകം, ജീരകം വറുത്ത് പൊടിച്ച ജീരകം കൂടെ ചേർത്താണ് ഞാനത് ഇട്ടിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ ജീരകം ഒന്നുകിൽ നന്നായിട്ട് വറുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചതാണ് മല്ലിപ്പൊടിയുടെ കൂടെ ചേർത്ത്. അതിന് കുറച്ച് ഗരം മസാലയും നമ്മുടെ ഏതാണ്ടല്ലോ ആ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ജീരകം കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞ് അങ്ങനെ ഫുള്ളും മിക്സ് ചെയ്ത് ഇതാണ് ഇതുപോലെ ഒരു നല്ലൊരു സെറ്റായിട്ട് ചെയ്ത് വയ്ക്കുന്നത്. കാലാപ്പൂനയ്ക്ക് മെയിനായിട്ട് നിറയെ ഓയിലാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്നും ചെയ്യുന്നത് നമ്മൾ ആവശ്യത്തിന് ഓയിൽ എടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടുന്ന റെഡ് ചില്ലി, ഒരു നാല് റെഡ് ചില്ലി, പിന്നെ അതിൻ്റെ കുറച്ച് സവാള, തക്കാളി, പിന്നെ ഒരു ബേ ലീഫ്, ഇതൊക്കെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിനൊന്ന് ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞത് പറഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വയ്ക്കുന്ന നമ്മുടെ ജീരകം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇത് കൂട്ടി മിക്സ് ചെയ്യുന്നു. അതിന് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് ബീഫ് കൂടെയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് കാശ്മീർ ചില്ലി ഇതിലായി, കാരണം അതാണ് അതിൻ്റെ മെയിനായിട്ട് കളർ തോന്നുന്നത്. കാശ്മീർ ചില്ലി ആയിട്ട് നല്ല രീതിയിൽ ഇത് അടച്ച് എന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്യണം. കാരണം എന്നിട്ട് ബീഫായതുകൊണ്ട് ഒരു ഒരു ഒന്നര മണിക്കൂറെങ്കിലും അടുപ്പിച്ചൊക്കെ കുക്ക് ചെയ്താൽ നമ്മൾ പ്രഷർ കുക്കറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് നമുക്ക് എത്രയും എത്രയും ഒന്നര മണിക്കൂർ എന്ന ആവശ്യം എടുത്തില്ല, നമുക്കൊരു അരമണിക്കൂറാണ് വരുന്നത്. അപ്പോൾ അരമണിക്കൂറൊന്ന് നല്ല ചൂടിലും, പിന്നെ അതേപോലെ തന്നെ അരമണിക്കൂറൊന്ന് ഒരു മീഡിയം ചൂടിലാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ കളർ ചേഞ്ച്. ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓരോ സമയത്ത് ഇതിൻ്റെ കളർ ചേഞ്ചായി വരുന്നതുപോലെ നല്ല ഡാർക്ക് കളറായിട്ട് വരും. ഞാനിത് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തുള്ള രീതിയിലും ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുള്ള ആ ഒരു ടേസ്റ്റ് കണക്കായിട്ട് വരുന്ന ആൾക്കാരാണ് കാലാപ്പൂന. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തതിന് ശേഷം തന്നെ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ കുറച്ച് കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ കുറവ് ഒരു കത്തൊരു കളറിലേറ്റായിരിക്കും. അപ്പോൾ
അത് നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കതിന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തിയിലെ പോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിലെ ട്രഡീഷണൽ ഡിഷായ കാലാബൂനയും ബീഫ് കാലാബൂനയും നല്ല ചൂട് ചപ്പാത്തിയും ആണ് ഞാനിത് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ചപ്പാത്തി ഒന്ന് ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പാരലായിട്ടുണ്ട് അപ്പോൾ ചെയ്യണ്ടേ. അപ്പം അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് ചപ്പാത്തി കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി കൂടെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫ് ചപ്പാത്തിൻ്റെ കൂടെ ഈ ചൂട് ഇതിൽ ഞാൻ ഇച്ചിരി ഓയിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഗീ ഒക്കെ അടിക്കും. എൻ്റെ വൈഫ് എപ്പോഴും ഗീ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഗീ അടിയും അല്ലെങ്കിൽ ഞാൻ ഓയിലായിരിക്കും ചേർക്കുന്നത്. അപ്പം ഈ ചപ്പാത്തിയുടെ കൂടെ നല്ല അടി ബീഫ് കാലാപ്പിനെ കൂടെ ചേർത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് നോക്കാം. Thank you.